ഭരതനാട്യം എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഡാൻസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ നാട്യകലകളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു കോമഡി മൂഡിനുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരു പടമാണ്. ഞാൻ അതിൻ്റെ ട്രെയിലർ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു ട്രെയിലറാണ്. സൈജു കുറുപ്പ്, പിന്നെ സായികുമാർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സൊക്കെ വരുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു നല്ല രസമായിട്ടുള്ള ഒരു സിനിമയായിരിക്കുന്ന ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറിലെ കട്ട്സൊക്കെ ആണെങ്കിലും മെയിൻ ലീഗോ തമ്മിലുള്ള ക്ലാഷ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നി. പക്ഷെ സിനിമയിലോട്ട് എത്തുമ്പോഴത്തേക്കും സിനിമ മെയിൻ ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ്. ഇവിടെ നമുക്ക് പഴയ ഒരു സിനിമയായിട്ട് ചെറിയൊരു സാമ്യം, അതിൻ്റെ ഒരു ചെറിയ തുടക്കത്തിന് മാത്രം ഒരു സാമ്യം ഫീൽ ചെയ്യുമെങ്കിലും അതിനെ കളിയാക്കിക്കൊണ്ട് അവരെ തന്നെ പറയുന്നുണ്ട് ചുമ്മാ ഒരുമാതിരി ആ ഒരു ടൈപ്പ് കളി കളിക്കാതെ. രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. സോ നമുക്ക് എന്തായാലും സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. വെൽക്കം ടു ജിജേവേഴ്സ്, ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമ്മൾ ഭരതനാട്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭരതനാട്യം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണദാസ് മുരളിയാണ്. വളരെ എന്താ പറയുക, വളരെ രസമായിട്ട് ആ സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ സിനിമയിൽ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ബേസിക്, വളരെ കുറച്ച് ഞാൻ പറയാം. പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ആ ഗ്രാമത്തിലെ ഒരു അമ്പല കമ്മിറ്റിയിലുള്ള ഒരു വൺ ഓഫ് ദ മെയിൻ മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ സൈജു ഗ്രൂപ്പ് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈജു ഗ്രൂപ്പിനെ നമുക്കറിയാലോ, വളരെ നൈസായിട്ട് തമാശയൊക്കെ ഹാൻഡിൽ. ഇതിനകത്ത് നമ്മൾ ശശി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. നാട്ടിലെല്ലാവർക്കും അറിയപ്പെടുന്ന ശശിയേട്ടൻ എന്നറിയപ്പെടുന്ന, ഫാമിലിയിലൊക്കെ എല്ലാവരുമായിട്ടും നല്ല ബന്ധമായിട്ട് പോകുന്ന ഒരു ഫാമിലി മാനാണ്. അപ്പൊ അദ്ദേഹമായുള്ള ഫാമിലിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾ അദ്ദേഹം അമ്പല കമ്മിറ്റിയിലെ ഒരു പ്രധാന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് അമ്പലത്തിന് ഒരു ഒരു വെളിച്ചപ്പാടിനെ വെച്ചിട്ട് ഒരു പരിപാടി നടത്തുമ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടാവുകയും അതിനകത്തുടർന്ന് അവർക്ക് മനസ്സിലാവും അമ്പലത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ശരിയാക്കണം. താഴേക്കാവിലെ അമ്പലത്തിൽ കുറച്ച് പണിയൊക്കെ ചെയ്ത് ഒന്ന് പുനരുദ്ധരിപ്പിക്കണം. സോ അവർക്ക് പൈസ വേണം. അപ്പൊ പൈസ വേണം, എന്ത് ചെയ്യും, പൈസ കളക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവരുടെ മനസ്സിലോട്ട് ഐഡിയ വരുന്നത് ഒരു പ്രത്യേക പൂജ ചെയ്യാൻ. എല്ലാ വീടുകളിലും പോയി സ്വസ്ഥത കിട്ടുന്ന ഒരു പൂജ, അതായത് ഗൃഹപൂജ എന്ന് പറഞ്ഞിട്ട് സ്വസ്ഥത കൊടുക്കാനായിട്ട് ഗൃഹത്തിൽ വെളിച്ചപ്പാടിനെ കൊണ്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക തുള്ളുക പരിപാടി അത് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇവർ നോട്ടീസ് അടിച്ചിറക്കി. അതിൻ്റെ അത് വിശ്വസനീയമാക്കാനായിട്ട് ആളുകളിലേക്ക് ആകർഷണം വരുത്താനായിട്ട് അവരുടെ വീടുകളിലൊക്കെ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവർ ഓരോരുത്തരുടെ വീടുകളായിട്ട് ചൂസ് ചെയ്യും. അങ്ങനെ അവരവർ ഫേക്ക് പൂജ തുടങ്ങും. അപ്പൊ ഈ സമയത്ത് പാരലലി സൈജു ഗ്രൂപ്പിന്റെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ വീട്ട് നോർമലായിട്ട് പൊക്കൊണ്ടിരുന്ന ആ വീട് തകിടം മറിയുന്നു. വളരെ രസകരമായിട്ട് ആ ഒരു പ്ലോട്ടിനെ നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു 2 മണിക്കൂറിനകത്ത് തീരുന്ന, 2 മണിക്കൂർ 5 മിനിറ്റ് കഷ്ടിച്ചുണ്ടെന്നാണ് തോന്നുന്നത്. ചെറിയൊരു പടമാണ്. ആ ഒരു സമയം തന്നെ നമ്മളെ എന്റർടൈൻ ചെയ്തവരിരുത്തുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ ഉണ്ട്. ആ ഹോസ്പിറ്റലിലെ എല്ലാ അസുഖവും കഞ്ഞി കഴിക്കുന്നു. ആ സാധനമൊക്കെ അത് ഷോർട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് ഭയങ്കര രസമായിട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് സിനിമയിൽ പല രംഗങ്ങളിലും കുറച്ച് ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും നമുക്ക് ഈ 2 മണിക്കൂറിനകത്ത് പരിപാടി തീരുന്നുണ്ടോ നമുക്ക് സുഖമായിട്ടൊന്ന് കാണാവുന്ന, വളരെ ഫ്രീ ആയിട്ട് കാണാവുന്ന ഒരു പടമാണ്. ഇനി ഇതിന്റെ ആക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സായികുമാറാണ് ഇതിൽ ഭരതൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭരതനാട്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഭരതനാട്യം, ആ ഭരതനാട്യമല്ല, ഭരതന്റെ നാട്യം എന്നുള്ള രീതിയിലാണ്, അതായത് ഭരതന്റെ കുറച്ച് പരിപാടികളും കഥകളും ഒക്കെയാണ് ആ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. ഭരതൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സായികുമാറാണ്. സായികുമാറിന് കുറേ നാളിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മുടെ മറ്റേ മൈ ബോസിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു കൈൻഡ് ഓഫ് ഒരു കോമഡി ഒക്കെ ചെയ്യും, മറ്റേ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ പുള്ളിയുടെ, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തര ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ വെച്ചിട്ട് നൈസായിട്ട് എന്നത് അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. അതൊക്കെ ഒരു ഓൾഡ് മാൻ്റെ വായി നമ്മൾ അതൊക്കെ കേൾക്കും, ഭയങ്കര രസമാണ്. സായികുമാറിന്റെ ക്യാരക്ടർ ഇതിൽ 2 രീതിയിൽ അഭിനയിക്കണം. ആദ്യം ഒരു നോർമലായിട്ട് നടക്കുന്ന, പിന്നെ ഒരു കിടപ്പരോഗിയായിട്ട്, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. എല്ലാം രസമായിട്ട് ചെയ്തിട്ടുണ്ട് സായികുമാർ ത്രൂ ഔട്ട് ദ മൂവി. അതൊക്കെ ഒരു മുക്കാൽ ഭാഗമുണ്ട് അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസകരമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, വളരെ സീരിയസ് ആയിട്ടുള്ള പല സിറ്റുവേഷൻസിനെ ഈ സിനിമയിൽ വളരെ തമാശയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് ഡയറക്ടറിന്റെ ശരിക്കും ഒരു ബ്രില്യൻസാണ്. കാരണം ചില സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഞാനൊരു മുരടനായിരുന്നല്ലേ എന്നൊരു അച്ഛൻ വിഷമത്തോടെ മകന്റെ മുഖത്ത് ചോദിക്കുമ്പോഴത്തേക്ക് മകൻ കൂടെ അതെ അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു എക്സ്പ്രഷന്റെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാസ്യം ജനറേറ്റ് ആവുകയാണ് സിനിമയിൽ. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കൊച്ചു ഹാസ്യങ്ങളുടെ ഒരു മാല പോലെ സിനിമ തീർത്തിട്ടുണ്ട്. ഈ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്ന ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്, ആ സാധനങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകും. സോ അത് സിനിമ കാണുമ്പോഴും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് ആ സിനിമയുടെ മെയിൻ സാധനം, ഒരു മെയിൻ പ്ലോട്ട്. അത് പണ്ടത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ടത്തെ സിനിമയുടെ സാധനമുണ്ട്, പക്ഷേ സ്റ്റിൽ ഇതിൽ അത് അതിനെ വേറൊരു രീതിയിലാക്കി ഭയങ്കര ഹാസ്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കലാരഞ്ജനി കുറെ നാളിന് ശേഷം ഒരു ത്രൂ ഔട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഹാസ്യമാണ് ബേസിക്കലി. അവർ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഭയങ്കര ചിരിയായിട്ട് തോന്നും. അവരെ അടുപ്പിൽ ഊതുന്ന രംഗമൊക്കെ ഉണ്ട്, ഭയങ്കര തമാശയാണ്. അതൊക്കെ തിയേറ്റർ മുഴുവൻ ചിരിച്ച് ഭയങ്കര രസമായിട്ടാണ്. അവരവരുടെ ഒറിജിനൽ സൗണ്ടിൽ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നന്നായിട്ട് ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് എന്ന സിനിമയുടെ എന്താ പറയുക, മെയിൻ നായകൻ അല്ലെങ്കിൽ നറേറ്റർ എന്നൊക്കെ പറയാം. നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സൈജു കുറുപ്പ്. എനിക്ക് പല സ്ഥലങ്ങളിലും വേണ്ടത്ര ഒരു ഇമ്പാക്ട് ഫുൾ ആയിട്ട് ഒരു സാധനം പ്രസന്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ 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 അടിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ദേഷ്യം വരുന്നതൊക്കെ ആണെങ്കിലും ഓക്കെ അത്രേ ഉള്ളൂ. അതൊരാ എല്ലാത്തിനും നമുക്കൊരു അപഭീകരണം തന്നെ കാണാൻ പറ്റും. ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത്. പക്ഷെ പുള്ളി ഒരു മിതമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഈ നമുക്കിപ്പോൾ ബേസിൽ ജോസഫിനെ കണ്ട് ശീലിച്ചുകൊണ്ടാണോ എന്നറിയില്ല. ആ ബേസിൽ ജോസഫിനെയൊക്കെ പറയും ഇദ്ദേഹം ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരേ ടൈപ്പ് റോളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുക. കുറച്ചൊരു വെറൈറ്റി സാധനങ്ങൾ ചെയ്യണമായിരുന്നു. അത് ഈ റോളിനെ തന്നെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, എനിക്ക് നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ വേഷമാണ്. ശശിയേട്ടൻ എന്ന് പറയുന്ന നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടാണ്. അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അപ്പൊ പുള്ളി അച്ഛനായിട്ട് വലിയൊരു അടുപ്പമൊന്നുമില്ല. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ അച്ഛനായിട്ട് അടുപ്പം വരികയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പിന്നെ എടുത്ത് പറയേണ്ട രണ്ട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് ആരൊക്കെയാണ് എന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഇമ്പാക്ട് പോകും. അത് രണ്ട് ആക്ടേഴ്സ് അവരെ ഞാൻ മുമ്പ് സിനിമകളിലൊന്നും കണ്ടിട്ടില്ല, പുതിയ ആൾക്കാരാണ്. രണ്ടുപേര് സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ആണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കൊച്ചു പയ്യന്മാരായിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഭയങ്കര രസമായിട്ട് സിനിമയെ ശരിക്കും പറഞ്ഞാൽ പല രംഗങ്ങളിലും ഈ ചിരിപ്പിക്കുന്നത് അവരുടെ ചില ഓരോ നോട്ടങ്ങളും എക്സ്പ്രഷൻസും കൊച്ചു കൊച്ചു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആ ക്യാരക്ടേഴ്സ് എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഓരോ കൊച്ചു ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. ഒരു പ്ലംബറായിട്ട് വന്നിട്ട് ഒരു പുള്ളിയുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു കൊച്ചൊരു ഡയലോഗുണ്ട്, യൂറോപ്യൻ ക്ലാസ്സൊക്കെ ആയാലും അതിൻ്റെ ജാടയാണോ നിങ്ങൾ. അത് ശരിക്കും നമ്മളിപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അതൊരു പക്ഷേ ഒരു ഇമ്പാക്ട് ഫുൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ സിനിമയിൽ അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ഡയറക്ഷൻ്റെ മികവാണെന്ന്. കഥ എഴുതിയിരിക്കുന്നത് കൃഷ്ണദാസ് തന്നെയാണ്. ഭയങ്കര രസമായിട്ടുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചു 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 തമാശകളെ അതിനെങ്ങനെ യോജിപ്പിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിയില്ല സിനിമ കണ്ടിരിക്കാം. സിനിമയിൽ ആകെപ്പാടെ ബോറടി വരുന്നത് ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ആണ്. ഒരു സാധനം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ബോറടി വരുന്നത്. ബാക്കി ആൾക്കാർ തമ്മിലുള്ള ഡയലോഗ്സ് എക്സ്ചേഞ്ച് ആണെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ ഒരു ചെറിയൊരു കുഞ്ഞു സിനിമയാണ്. വളരെ ഒരു എന്താ പറയുക, ഒരു സോപ്പ് പൊട്ടി എന്ന് പറയുന്ന ഒരു ഭയങ്കര കൊച്ചു പടം നമ്മളറിയില്ല. അതുപോലത്തെ ഒരു കൊച്ചു പടമാണ്. എൻ്റെ അത് ആവശ്യത്തിന് തമാശ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ സിനിമ പോലത്തെ ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ഒരു റേഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പാൽത്തൂജ എന്ന് പറയുകയില്ലേ, ആ ഒരു ടൈപ്പ് പടമാണ്. ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫേക്ക് പൂജയും അതിനോട് അസോസിയേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ കണ്ടു കണ്ടു പോകാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയുന്ന സാധനം മ്യൂസിക്കാണ്. മ്യൂസിക് ഭയങ്കര രസമാണ്. കാരണം പല രംഗങ്ങളിലും ചിരിപ്പിക്കാനായിട്ട് ഉള്ള സാധനം ഇടുമ്പോഴാണെങ്കിലും അല്ല, കുറച്ച് ടെൻഷൻ ആണെങ്കിലും കുറച്ച് ഇമോഷണൽ ആണെങ്കിലും ഫീൽ ഗുഡിൻ്റെ സാധനമാണെങ്കിലും മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർവാണ്, സൂപ്പർ വർക്കാണ്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു പടം. ക്യാമറ വർക്കാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും വളരെ ക്വാളിറ്റി ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ല. വളരെ കുറച്ച് സമയം, രണ്ട് മണിക്കൂർ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വയ്ക്കാനാണ്. നമുക്ക് കുറച്ച് തമാശകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നമ്മളൊരു മൈൻഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും കാണാവുന്നൊരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ പേഴ്സണലി കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ആണ്. കാരണം അത്രയ്ക്ക് രസമുണ്ട്, എനിക്ക് പേഴ്സണലി അത്രയും വർക്കായിട്ടുണ്ട്. കൊച്ചു സബ്ജക്റ്റാണ്, വളരെ ചെറിയ കുറച്ച് ആക്ടേഴ്സിനെ മാത്രം വെച്ച് ചെയ്തൊരു പടമാണ്. പക്ഷെ എന്റർടൈൻ ചെയ്ത് എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ള ഫാക്ടർ, എന്റർടൈനിങ് ഫാക്ടറാണ്, എന്റർടൈൻമെന്റ് ഫാക്ടറാണ് ഒരു സിനിമയുടെ ഏറ്റവും പ്ലസ്. ആ ഒരു പ്ലസ് ഇവർ സൂപ്പറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളെങ്ങനെ ചിരിപ്പിച്ച് 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 കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് വരെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് വരെ നല്ലൊരു ക്ലൈമാക്സും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഭരതൻ നായർ എന്ന് പറഞ്ഞ ക്യാരക്ടറും അദ്ദേഹത്തിന്റെ നാട്യവും കാര്യങ്ങളും എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കാണുക. പിന്നെ എടുത്തു പറയണം ഞാൻ വിചാരിച്ചൊരു കാര്യം, ഇതിന്റെ ടൈറ്റിൽ വരുന്നത് ഇന്റർവെൽ സമയത്താണ്. ആ ഒരു സാധനം, ആ ഒരു ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര ബ്രില്ലിയന്റ് ആണ്. കാരണം ആ ടൈറ്റിൽ വരുന്ന ഒരു സീനും ആ ഒരു സംഭവങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക കോർത്തിണക്കി കൊണ്ടുപോയിട്ടുണ്ട്. അത് നൈസായിട്ടുണ്ട്. ആ ഒരു ടൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. സോ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കാണാത്തവരാണെങ്കിൽ ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കുക. തിയേറ്ററിലോ ഒറ്റിയിലോ എപ്പോഴാണെന്ന് വെച്ചാൽ കാണുക. കുറച്ച് നേരം മൈൻഡ് ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് പഴയ ഒരു സിനിമയൊക്കെ കാണുന്ന ഒരു കുറച്ച് തമാശകളും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തീരുന്ന ഒരു കൊച്ചു സിനിമയാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജി ജെ വോസ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.